ടി പി രാജീവൻ്റെ മത്സ്യം എന്ന കവിത. കിനാവ് എന്ന യൂണിറ്റിലെ അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മത്സ്യം എന്ന കവിതയാണ്. പുതു കവിതകളുടെ ഭാവപരമായ ചില സവിശേഷതകൾ ഈ കവിതയിൽ നമുക്ക് മനസ്സിലാക്കാം. മണൽത്തരിയോളം പോകുന്ന ഒരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുത്തി നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. വളരെ ലളിതമായി ഒരു വാക്കിൻ്റെ പോലും അർത്ഥം പിടികിട്ടാത്ത രീതിയിൽ ഒരു ഗദ്യശൈലിയിലാണ് കവിത പോകുന്നത്. പക്ഷേ ഒറ്റനോട്ടത്തിൽ കടൽ പോലെ തന്നെ കാണുന്നതിനും അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉളിയിട്ട് പോകുമ്പോഴാണ് ഈ കവിതയുടെ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. മത്സ്യം തന്നെയാണ് ഇതിലെ നായകൻ. മത്സ്യം ഇവിടെ ഒരേ സമയം വെറുമൊരു കുഞ്ഞു മത്സ്യം മാത്രമല്ല, മനുഷ്യനായി മാറുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുമായിട്ട് മാറുന്നുണ്ട്. ഈ വലിയ ലോകത്തിൽ, വലിയ കടലിൽ ഒരു കുഞ്ഞു മത്സ്യം ഒറ്റയ്ക്കാണെന്നതുപോലെ വലിയ ലോകത്തിൽ കുഞ്ഞു കുഞ്ഞു മനുഷ്യരായ നമ്മളും ഒറ്റയ്ക്ക് തന്നെയാണ് സ്വന്തം ജീവിതങ്ങളോട് പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജീവിക്കുക തന്നെ വേണം എന്നാണ് മത്സ്യം നമ്മോട് പറയുന്നത്. മത്സ്യത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, സ്വാതന്ത്ര്യദാഹിയായ ഒരു വ്യക്തിയാണ്. ചെറുത്തുനിൽപ്പ്, വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് മത്സ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകാഗിയായ പോരാളി എന്നുകൂടി നമുക്ക് ഈ മത്സ്യത്തെ വിളിക്കാം. കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഓരോ കാലത്തും വ്യത്യസ്തമായ ആശയങ്ങൾ, ചിന്താഗതികൾ, ലോകത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും തനിക്ക് ഹിതകരമല്ലാത്തതിനെ വഴങ്ങിക്കൊടുക്കുന്ന പുതിയ കാലത്തെ മനുഷ്യന് ഒരു തിരിച്ചറിവാകുന്നുണ്ട് ഈ മനുഷ്യൻ. വലിയ കടൽത്തിരകളോടും ഒറ്റയ്ക്ക് പൊരുത്തി നിൽക്കാൻ അവനാകുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേലിയേറ്റങ്ങൾ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഏറ്റവും മുകളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. വേലിയിറക്കങ്ങളിൽ ഏറ്റവും അവൻ ആർക്കും പിടികിട്ടാതെ രഹസ്യങ്ങളിൽ പോയി ഒളിച്ചിരിക്കും. അപ്പോൾ ചില തന്ത്രങ്ങൾ കൂടിയാണ്, പോരിൻ്റെ തന്ത്രങ്ങൾ കൂടി, ചെറുത്തുനിൽപ്പിൻ്റെ തന്ത്രങ്ങൾ കൂടി ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കെണിയുടെയും ചതിയുടെയും ആക്രമണത്തിൻ്റെയൊക്കെ ചില പ്രത്യക്ഷ ബിംബങ്ങൾ ഈ കവിതയിൽ കടന്നു വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? വലക്കണ്ണി, ചൂണ്ടക്കൊളുത്ത്, വായ്ത്തല തുടങ്ങിയ പ്രയോഗങ്ങൾ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളായിട്ടാണ് ഈ വലക്കണ്ണി കടന്നു വരുന്നത്. വലക്കണ്ണികൾ നമ്മൾ അറിയാതെ അകപ്പെട്ടു പോവുകയാണ്, അല്ലേ? അറിയാതെ അകപ്പെടുന്ന എത്രയെത്ര വലകൾ, നെറ്റുകൾ നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നു. നെറ്റിൻ്റെ ഉള്ളിൽ, അല്ലേ? ഇൻ്റർനെറ്റിൻ്റെ ആവട്ടെ, എന്ത് നെറ്റുകളായാലും അറിയാതെ അകപ്പെടുന്നവ. പിന്നെ ചൂണ്ടക്കൊളുത്തുകളാണ്. അതിങ്ങനെ ഒരു ഇരയിട്ടിട്ട് നമ്മൾ ആകർഷിച്ച് പിടിച്ചെടുക്കുകയാണ്. ചൂണ്ടക്കൊളുത്ത് ആകർഷിച്ച് കുരുക്കിലാക്കുന്നവയാണ്. പരസ്യങ്ങളാവാം, മറ്റു പലതാവാം. അപ്പം നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് നമ്മളാണ്, മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി. ഇവിടെ മീനിൻ്റെ, മത്സ്യത്തിൻ്റെ കഥയാണ് പറയുന്നത്. അത് മനുഷ്യനെ എങ്ങനെ നമുക്കത് മനുഷ്യനിലേക്ക് മാറ്റാമെന്നുകൂടി നമ്മൾ ഈ ഓരോ പദങ്ങളെയും എടുത്തു വെച്ചിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ വായ്ത്തലയാണ്. വായ്ത്തല നേരിട്ട് വെട്ടുന്നതാണ്. മത്സ്യത്തെ വെട്ടിപ്പിടിക്കുന്ന വായ്ത്തല പോലെ തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങൾ, എത്രയോ ആക്രമണങ്ങളാണ് നമുക്ക് നേരിടാൻ പോകുന്നത്. ഇവിടെ എല്ലാം ഒരു ഇരയുടെയും വേട്ടക്കാരൻ്റെയും ഒരു സ്പേസ് കടന്നു വരുന്നുണ്ട്, അല്ലേ? ഇര, വേട്ടക്കാരൻ, പക്ഷെ ഒരിക്കലും വേട്ടക്കാരന് പിടികൊടുക്കാതെ തെന്നി മാറിയും വഴുതി മാറിയും മുകളിലൂടെ ചാടിയും വലക്കണ്ണികൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയും ഒക്കെ രക്ഷപ്പെടാനുള്ള തന്ത്രമറിയാമായിരുന്നു കുഞ്ഞു മത്സ്യത്തിന് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ കുഞ്ഞു മത്സ്യങ്ങളോട്, സാധാരണക്കാരായ മനുഷ്യരോട്, ഈ വോട്ടർ പട്ടികയിൽ മാത്രം പേരുള്ള സാധാരണ കുഞ്ഞു മത്സ്യങ്ങളോട് തന്നെയാണ് ഇവിടെ ടി പി രാജീവൻ നേരിട്ട് സംസാരിക്കുന്നത്. ഈ മത്സ്യം ചില്ലറക്കാരനല്ല. പ്രലോഭനങ്ങളെ, വിപണിയുടെ പ്രലോഭനങ്ങളെ നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മളെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ, പരസ്യങ്ങളുടെ, അല്ലെങ്കിൽ പല നെറ്റുകളുടെ ഒക്കെ വലകളിൽ വിട്ട് കുരുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. പക്ഷേ ഇത്തരം പ്രലോഭനങ്ങളെ പോലും അതിജീവിച്ചവനായിരുന്നു നമ്മുടെ ഈ മത്സ്യം എന്നാണ് പറയുന്നത്. അവിടെയാണ് മത്സ്യം വ്യത്യസ്തനാകുന്നത്. യഥാർത്ഥത്തിൽ കടലായിരുന്നു മത്സ്യത്തിൻ്റെ ലോകം. ആ കടലിനുള്ളിൽ തന്നെയാണ് അവൻ ഓടിക്കൊണ്ടിരുന്നതും തളർന്നു വീണതും ഒളിച്ചിരുന്നതും ഒക്കെ അങ്ങനെയാണ്. മനുഷ്യൻ്റെ കടൽ ഏതാണ്? നമ്മുടെ കടൽ. ഈ നമ്മൾ ജീവിക്കുന്ന ലോകമാണ് നമ്മുടെ കടൽ. ഈ ലോകമാകുന്ന കടലിൽ നമ്മളും ഇരകളാണ്. ഒരർത്ഥത്തിൽ വിപണിയുടെ ഇരകളാണ്, ചില സാമൂഹിക അവസ്ഥയുടെ ഇരകളാണ്, ചില അധികാരങ്ങളുടെ പിന്നെ ഇരകളായി മാറുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് നിന്ന്, ഒരു സംഘടിത ശക്തിയായിട്ട് നിന്ന് ആക്രമിക്കുന്നതിൻ്റെ കാലമെല്ലാം കടന്നു കഴിഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ പോരടിക്കാമെന്ന് പറയുന്ന തന്ത്രത്തിൻ്റെ പുതു മന്ത്രങ്ങളാണ് ഈ കവിതയിൽ
ടി പി രാജീവൻ ഉയർത്തുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിരവധി അർത്ഥ തലങ്ങളിലേക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇതിൽ അവനെ ഈ മത്സ്യത്തിനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനായില്ല, ഉപ്പുവയലുകൾക്ക്. പരുന്ത് ഇവിടെ നമുക്കറിയാം സാമ്രാജ്യശക്തിയാണ്. ഈ സാമ്രാജ്യശക്തികളുടെ കണ്ണുകൾക്ക് കോർത്തെടുക്കാനാവാതെ അവൻ ഒളിച്ചിരുന്നു. പിന്നെയോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. അവൻ്റെ വ്യക്തിത്വം തനിമ ഇവിടെ ഇല്ലാതായി പോകുന്ന ഈ ഒരു കൂട്ടത്തിൽ, പ്രളയത്തിൽ, ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു പ്രളയത്തിൽ ഇല്ലാതായി പോകുന്ന തനിമകളുണ്ട്. വ്യക്തിയുടെ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുടെ, നാടുകളുടെ, ദേശത്തിൻ്റെ ഒക്കെ ഒരുപാട് തനിമകൾ ഒഴുകി ഇങ്ങനെ കടലെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പുവയലുകളിൽ ഉണക്കിയെടുത്ത ഉപ്പു മത്സ്യം പോലെ, ഉപ്പു മത്സ്യത്തിന് എപ്പോഴും ഉപ്പായിരിക്കും മുന്നിൽ, അങ്ങനെ ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനാണ് ലോകം ശ്രമിക്കുന്നത്. പൊതു സ്വഭാവം അല്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു പരസ്യക്കടയിൽ നിന്ന് പരസ്യം കേട്ടിട്ട് ഒരു സംഗതി വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന എല്ലാം അതേ രുചിയാണ് വരുന്നത്. അപ്പോൾ ആ തനിമ എന്ന് പറയുന്നത് ഇല്ലാതായി പോകുന്നു. എല്ലാം ബ്രാൻഡഡായി മാറുന്ന ഒരു കാലത്ത് അങ്ങനെ ഉപ്പു മത്സ്യമാവാൻ താൻ തയ്യാറില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും മരവിച്ച് അടിഞ്ഞു കിടക്കാനും ധ്രുവങ്ങൾക്ക് മരവിച്ച മത്സ്യമായിട്ട് മാറാനും താൻ തയ്യാറല്ല എന്നവൻ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഈ മത്സ്യം കടലിൽ സുരക്ഷിതനാണോ? അത്ര ഒരു ചോദ്യം കൂടി കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ. അവൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നത്തിലേക്ക്. സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പോലെ അവനിങ്ങനെ ചുട്ടുപൊള്ളുന്ന സൂചിപ്പൊട്ട് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന വരി നോക്കൂ, പുറകിൽ കടലിങ്ങനെ ദഹിച്ചു ദഹിച്ചു വരുന്നതറിയാതെ. പ്രപഞ്ചം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരേ സമയം നിലനിൽപ്പിനായിട്ട് പൊരുതുന്നുണ്ട്, അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആംഗിളിലേക്കാണ് ഈ കവിത കടന്നു വരുന്നത്. നിലനിൽപ്പിനായിട്ട് പൊരുതിക്കൊണ്ടേയിരിക്കുന്നു, ഒപ്പം സമയം രക്ഷപ്പെടാനായിട്ട് അവൻ പലായനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കടൽ മത്സ്യത്തിൻ്റെ സ്ഥാനമാണ്, നമുക്ക് ലോകമാണ്. അധികാരമായിട്ട് കടലിനെ കരുതാം, മനുഷ്യൻ്റെ വിഴുങ്ങാൻ വരുന്ന അധികാരമായിട്ട്. അവിടെയും പിടികൊടുക്കാതെ നിൽക്കാൻ, ഓടി രക്ഷപ്പെടാൻ അവനാവുന്നുണ്ട്. സൂചിപ്പൊട്ടാണ് അവൻ, പക്ഷെ ചുട്ടുപഴുത്തിരിക്കുന്നു. സൂചിപ്പൊട്ടുകൊണ്ട് കുത്തിയാൽ തന്നെ നമുക്ക് വേദനിക്കല്ല, ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടാകുമ്പോഴോ? മാത്രമല്ല, അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സാ രീതികളിൽ അതൊരു ചികിത്സാ രീതി കൂടിയാണ്. അപ്പോൾ അതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. അസ്വസ്ഥമായ മനസ്സോടെ തൻ്റെ ലോകത്ത്, ഇളകി മറിയുന്ന ലോകത്ത് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റുപാടുകളോടും പോരടിച്ച്, അതേസമയം അതിജീവനത്തിനായിട്ട് അസ്വസ്ഥതയോടെ ഓടി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ എല്ലാം കഥ കൂടിയാണ്. ഈ മത്സ്യം നമ്മൾ തന്നെയാണ്. പേരിട്ട് ഈ മത്സ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും പേരിട്ട് വിളിക്കാം.